നമസ്കാരം. ശരിക്കും ആദരിക്കപ്പെടേണ്ടവർ, ആഘോഷിക്കപ്പെടേണ്ടവരൊക്കെ സീമാജി നായരെ പോലുള്ള സെലിബ്രിറ്റികളല്ലേ? ഹൃദയശുദ്ധിയും ആർദ്രതയും നന്മയും കൈമുതലായിട്ടുള്ള ഇവരല്ലേ യഥാർത്ഥ നന്മമരങ്ങൾ? രോഗാവസ്ഥയിൽ അടിമുടി വേദന തിന്ന് കാലിടറി വീഴുന്നവരെ വീഴാൻ അനുവദിക്കാതെ ചേർത്തുപിടിച്ച് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടാക്കി മുന്നോട്ട് നടത്താൻ പ്രേരകമാവുന്ന ഇവരല്ലേ റിയൽ ഇൻസ്പിറേഷൻ? നിലപാട് പാടത്ത് തരാതരം അവസരവാദത്തിന്റെയും ഇരവാദത്തിന്റെയും വിത്തെറിഞ്ഞ് വിളവെടുപ്പ് നടത്തുന്ന ഫേക്ക് സെലിബ്രിറ്റികൾ ആഘോഷമാകുന്ന ഇക്കാലത്ത് സീമചേച്ചി പോലുള്ളവർ വാക്കുകൾ കൊണ്ട് തള്ളൽ നടത്താതെ ഉദാത്തമായ പ്രവൃത്തി കൊണ്ട് മാതൃകയാവുന്നു. കഴിഞ്ഞ 30-ലേറെ വർഷങ്ങളായി നാടകത്തിലും ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലുമായി സീമചേച്ചി നമുക്ക് മുന്നിലുണ്ട്. ചെറിയ കഥാപാത്രങ്ങളിൽ പോലും ചേച്ചിയുടെ സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. അവരാരും താരമല്ല, മറിച്ച് ഒന്നാന്തരം നടിയാണ്. കഥാപാത്രങ്ങളായി അഭിനയിക്കാതെ ജീവിക്കുന്ന സീമചേച്ചി യഥാർത്ഥ ജീവിതത്തിൽ അഭിനയിക്കാനറിയാത്ത പച്ചയായ സ്ത്രീയാണ്. മലയാളികൾ സ്വന്തമായി കണ്ട് സ്നേഹിച്ച നന്ദുവിനെയും ശരണ്യയുമൊക്കെ സ്വന്തം മക്കളായി കണ്ട് സ്നേഹിച്ച മോട്ടിവേറ്റ് ചെയ്ത സ്ത്രീ. ഇരുവരുടെയും അതിജീവനത്തിൻ്റെ അനുഭവ കഥകളിൽ മിഴിവുള്ള കഥാപാത്രമായി സീമചേച്ചിയും ഉണ്ടായിരുന്നു. ശരണ്യ ശശി എന്ന നടി നേരിട്ട രോഗത്തിൻ്റെ കാഠിന്യവും ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ നമുക്ക് മുന്നിലെത്തിച്ചത് സീമചേച്ചിയായിരുന്നു. ഉദാര മനസ്കരുടെ നന്മയുടെ കൈനീട്ടമായി പണിത വീടിനു ശരണ്യയിട്ട പേര് സ്നേഹ സീമ എന്നായിരുന്നു. ആദ്യം നന്ദു പോയി, ഇപ്പോഴിത ശരണ്യം. എങ്കിലും നിസീമമായ സ്നേഹവും കരുതലും ഇരുവർക്കുമായി പകുത്തേകിയ സീമച്ചേച്ചി നമുക്ക് മുന്നിൽ നന്മയുടെ വെളിച്ചമായി നിൽക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ അതിജീവനത്തിൻ്റെ വഴികളിൽ കരുത്തായി, തണലായി, സ്വാന്തനമായി അവരുണ്ടാകും. കാരണം അവരുടെ വഴി കാപ്പിട്ടത്തിൻ്റെ കെട്ടുകാഴ്ചകളാൽ നിർമ്മിതമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.